ഇത് വളരെ മനോഹരമായി പ്രകടമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രഹവ്യവസ്ഥയിൽ ഭൂമിയുടെ വ്യാസം, സൂര്യന്റെ വ്യാസം, ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം, പിന്നെ ഭൂമിയുടെ ഭ്രമണപഥം എങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആകാശ വ്യവസ്ഥയും മനുഷ്യ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞ് പല കാര്യങ്ങളും നാം വികസിപ്പിച്ചെടുത്തു. ഒരു മാധ്യമ പ്രവർത്തകനുമായുള്ള അഭിമുഖത്തിനിടയിൽ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സദ്ഗുരു, ഇന്ത്യയിൽ ധാരാളം ആളുകൾ പുരാതന കാലത്ത് മനുഷ്യന്റെ അവബോധത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. താങ്കൾ കരുതുന്നത് ആരാണ് ഗണ്യമായ സംഭാവന നൽകിയത്? പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ഒരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞു, ചാൾസ് ഡാർവിൻ. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ, ചാൾസ് ഡാർവിൻ ഒരു ബയോളജിസ്റ്റ് അല്ലേ? അല്ലല്ല, പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ഈ ആശയം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഒന്ന് പരിശ്രമിച്ചാൽ ഒരു ജീവന് അതിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് പോകാനാകുമെന്ന്. ഈ പരിമിതികൾ ദൈവം നമുക്ക് തന്നതല്ല. ഈ പരിമിതികൾ കേവലമല്ല. ഒരാൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ അവന് തൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് പോകാൻ കഴിയും. അത് നിങ്ങൾക്കറിയാവോ? ഒരു പന്നിക്ക് പോലും ഒരു ആനയാകാൻ കഴിയും, ഒരു ആടിന് ജിറാഫാകാം. ഇതൊരു ചെറിയ മാറ്റമല്ല, ശരിയല്ലേ? ഞാൻ കുരങ്ങുകളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതിനാൽ ഈ സാധ്യത, ഒരു മനുഷ്യൻ പരിശ്രമിച്ചാൽ അവൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് പോകുവാൻ കഴിയും. അപ്പോൾ ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഈ ചോദ്യം ചോദിച്ചു. നമുക്ക് നമ്മുടെ ശാരീരിക അവസ്ഥ മാറ്റുവാനായിട്ട് കഴിയുമോ? പരിണമിക്കാൻ കഴിയുമോ? അപ്പോൾ ആദിയോഗി പറഞ്ഞു, നിങ്ങളുടെ ശാരീരിക പരിണാമം പൂർത്തിയായി. എന്നിട്ട് അദ്ദേഹം നൽകി എന്തുകൊണ്ടാണ് അതങ്ങനെയെന്നതിന് ഗണിതശാസ്ത്ര വിശദീകരണങ്ങൾ. അതിനാൽ അവർ നമ്മുടെ ശരീരത്തിന് പരിണമിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരുടെ ശരീരത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യഘടനയിൽ ഊർജങ്ങൾ സന്ധിക്കുന്ന 114 ഇടങ്ങളുണ്ട്. യോഗ സമ്പ്രദായത്തിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ചക്രങ്ങൾ എന്നാണ്. 114 ചക്രങ്ങളുണ്ട്. ഇതിൽ 2 ശരീരത്തിന് പുറത്തും 112 ശരീരത്തിനുള്ളിലും. ഈ 112 4 നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തതാണ്. ബാക്കിയുള്ള ചക്രങ്ങളെല്ലാം സജീവമായാൽ അവയും പൂവണിയും. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന 108 ചക്രങ്ങളുണ്ട്. ഇക്കാരണത്താൽ പരമ്പരാഗതമായി നിങ്ങൾക്ക് കാണാൻ കഴിയും, മുത്തുകൾ ധരിക്കുമ്പോൾ 108 ധരിക്കുന്നു, മന്ത്രം ജപിക്കുമ്പോൾ 108 തവണ ജപിക്കുന്നു, നിങ്ങളൊരു ഊർജ്ജ വലയത്തിന് ചുറ്റും പോകുമ്പോൾ 108 തവണ പോകുന്നു. ഇതിന് കാരണം, മനുഷ്യഘടനയിൽ പൂർണ്ണമായ വൈദഗ്ധ്യം ഒരാൾക്ക് നേടണമെങ്കിൽ അയാൾ 108 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. മനുഷ്യന്റെ ഘടനയിൽ ഇത് വളരെ മനോഹരമായി പ്രകടമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രഹവ്യവസ്ഥയിൽ ഭൂമിയുടെ വ്യാസത്തിന്റെ 108 മടങ്ങാണ് സൂര്യന്റെ വ്യാസം. സൂര്യന്റെ വ്യാസത്തിന്റെ 108 മടങ്ങാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ചന്ദ്രന്റെ വ്യാസത്തിന്റെ 108 മടങ്ങാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം. ഭൂമിയുടെ ഭ്രമണപഥം വിഭജിക്കപ്പെടുന്നതും 108 പിന്നെ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഭൂമി സൂര്യനെ ചുറ്റുന്ന സ്ഥാനങ്ങളെ ഒരു നക്ഷത്രം എന്ന് വിളിക്കുന്നു. 27 നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രമെന്ന താരകമല്ല, അതൊരു അളവ് കോലാണ്. 27 നക്ഷത്രങ്ങളുണ്ട്. പിന്നെ ഈ 27 നക്ഷത്രങ്ങൾ അർത്ഥമാക്കുന്നത് ചന്ദ്രചക്രത്തിൻ്റെ പകുതിയെയാണ്. 27 നക്ഷത്രങ്ങൾ എന്നാൽ 13.5 ചാന്ദ്രമാസങ്ങൾ എന്നാണ്. അങ്ങനെയാണ് ചാന്ദ്ര കലണ്ടർ പ്രവർത്തിക്കുന്നത്. ഒരു നക്ഷത്രത്തെ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു, അതായത് ചന്ദ്രന്റെ ചക്രത്തിന്റെ 8-ൽ 1, അതായത് ഏകദേശം 3.5 ദിവസം.
27 നക്ഷത്രങ്ങളിലും 4 പാദങ്ങളാകുമ്പോൾ ഒരു വർഷത്തിൽ 108 പാദങ്ങളുണ്ടാകുന്നു. അതായത് ഒരു വർഷം പൂർത്തി ആക്കാൻ 108 പാദങ്ങളുണ്ട്. അതിനാൽ ഇത് നിങ്ങൾ ധരിക്കുന്ന മുത്തുകൾ പോലെയാണ്, 108 എണ്ണം. ഇപ്പോൾ ഭൂമി എന്ന ഗ്രഹം സൂര്യന് ചുറ്റും 108 മുത്തുകളുടെ രൂപത്തിൽ സ്വയം ക്രമീകരിച്ചിരിക്കുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ധരിക്കുമ്പോഴെല്ലാം 108 മുത്തുകൾ ഉപയോഗിക്കുന്നു. ഇത് ഏതാണ്ട് സൂര്യന്റെ ചുറ്റളവിന് ചുറ്റുമുള്ള മുത്തുകൾ പോലെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആകാശ വ്യവസ്ഥയും മനുഷ്യന്റെ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞ് പല കാര്യങ്ങളും വികസിപ്പിച്ചെടുത്തു. ഇത് വളരെ വിചിത്രമാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ലോകത്തിലെ ന്യൂറോ സയന്റിസ്റ്റുകൾ ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പരിമിതികൾക്കപ്പുറം മനുഷ്യ മസ്തിഷ്കത്തെ നമുക്ക് പരിണമിപ്പിക്കാൻ കഴിയുമോ? അതിനാൽ ഇന്നത്തെ ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത് നിങ്ങൾക്ക് മനുഷ്യ മസ്തിഷ്കത്തെ കൂടുതൽ വികസിപ്പിക്കുവാൻ കഴിയില്ല. ഇത് നാഡീശാസ്ത്രത്തിന്റെ തത്വങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഭൂമിയിലെ ഭൗതിക നിയമങ്ങൾ മൂലമാണ്. നിങ്ങൾക്കിതിനെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗം ന്യൂറോണുകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണ്, അതാണ് ഒരു വഴി. മറ്റൊരു വഴി ന്യൂറോണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. തലച്ചോറിലെ ന്യൂറോണുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ വ്യക്തത നഷ്ടപ്പെടും. ധാരാളം കുട്ടികൾ അങ്ങനെ ജനിക്കുന്നുണ്ട്. അവർ മിടുക്കരാണ്, പക്ഷേ വ്യക്തതയില്ലാത്തതിനാൽ അവർക്കൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവർ വളരുമ്പോൾ ചില പ്രക്രിയയിലൂടെ സ്വാഭാവികമായ ന്യൂറോണുകൾ കുറയുകയും തുടർന്ന് സ്ഥിരത കൈവരിക്കും. ഇല്ലെങ്കിൽ അവർ എപ്പോഴും ചിതറിക്കിടക്കും. ന്യൂറോണിന്റെ വലിപ്പം കൂട്ടുകയാണ് മറ്റൊരു വഴി. ന്യൂറോണിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു ന്യൂറോൺ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് വളരെ ഉയർന്നതായിരിക്കും. ഇപ്പോൾ പോലും നിങ്ങളിപ്പോൾ വിശ്രമിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ ഊർജത്തിന്റെ 20% ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലച്ചോറാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജം വളരെയധികം ഉപയോഗിക്കുന്ന ഭാഗമാണ്. ശരീരത്തിന്റെ ഇത്രയും 80% ഉപയോഗിക്കുന്നത്. ഇത്രയുമുള്ള തലച്ചോറ്, ക്ഷമിക്കണം, വലിപ്പം കണ്ട് അപമാനത്തിലാകരുത്, ഞാൻ ഇത്രയും തലച്ചോറ് ഊർജത്തിന്റെ 20% ഉപയോഗിക്കുന്നത്. ന്യൂറോണിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 30 മുതൽ 35% വരെ ഊർജം ഉപയോഗിക്കും. അതിനർത്ഥം അത് സുസ്ഥിരമല്ലാതാകുമെന്നാണ്. അതിനാൽ ഇന്ന് ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത് ഈ ഗ്രഹത്തിലെ ഭൗതിക നിയമങ്ങൾ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഇനിയുമുള്ള വളർച്ചയെ അനുവദിക്കുകയില്ല. അത് നമുക്ക് നന്നായി ഉപയോഗിക്കാൻ മാത്രമേ പഠിക്കാനാവൂ. നമുക്ക് വലിയ മസ്തിഷ്കം വളർത്തിയെടുക്കാൻ കഴിയില്ല. ഇത് 15,000 വർഷങ്ങൾക്ക് മുമ്പ് ആദിയോഗി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, സൗരയൂഥം അനുവദിക്കാത്തതിനാൽ നിങ്ങളുടെ ശാരീരിക പരിണാമം പൂർത്തിയായിരിക്കുന്നു. സൗരയൂഥത്തിൽ ചില നാടകീയമായ മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായി പരിണമിക്കാൻ കഴിയില്ല. എന്നാൽ പരിണാമത്തിന് മറ്റു വഴികളുണ്ട്. മനുഷ്യന് അവന്റെ പരിമിതികൾക്കപ്പുറം പരിണമിക്കാൻ കഴിയുന്നതിനായുള്ള വഴികൾ അദ്ദേഹം പകർന്നു നൽകി. അതൊരു ഭൗതികമായ പരിണാമമായിരിക്കണമെന്നില്ല. വാൽ നഷ്ടപ്പെടുകയോ കൊമ്പുകൾ വളർത്തുകയും ചെയ്യണമെന്നല്ല ഇതിനർത്ഥം. അത് അർത്ഥമാക്കുന്നത് പരിണമിക്കാൻ മറ്റു വഴികളുണ്ടെന്നാണ്, അത് ഭൗതികമായിരിക്കണമെന്നില്ല.